സ്വദേശി ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് മൂങ് ഡാൽ കറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിനു മുന്നേ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു മറ്റുള്ളവർക്കൊണ്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയേറിയ സപ്പോർട്ടാണ് പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ പ്രചോദനം. അപ്പോൾ സംസാരിച്ച സമയം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓണത്തിനുള്ള ഒഴിച്ചു കറിക്കായിട്ട് പരിപ്പ് കറി ഉണ്ടാക്കാം. അതിൻ്റെ ആദ്യം ഗ്യാസ് ഓൺ ചെയ്യാം. ഒരു പാൻ വെച്ച് കൊടുക്കാം, ഒന്ന് ചൂടാവട്ടെ. ഞാൻ ഇതിലേക്ക് മൂങ് ഡാലാണ് എടുത്തിട്ടുള്ളത്, ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പരിപ്പ് കറി സാധാരണ മൈസൂർ ഡാൽ അതുപോലെ തന്നെ തൂർ ഡാലൊക്കെ ഉണ്ടാക്കാറുണ്ട്. തോരൻ പരിപ്പ് സോറി ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇത് വെറൈറ്റി ആയിട്ട് എന്താ പറയുക, ഈ ഒഴിച്ച് പരിപ്പ് കറി നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. ഇത് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് തണിയാൻ വേണ്ടി വെക്കാം കുറച്ച് സമയം. എന്നിട്ട് വേണം കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് തീ ഓഫ് ചെയ്യാം. വറുത്ത് വെച്ച ഡാല് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം കുക്കറിലേക്ക്. ഇത് ജസ്റ്റ് ഒന്ന് വേവിക്കണം. അല്പം ഉപ്പിട്ട് കൊടുക്കും. അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊരു നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ പരിപ്പ് കറിയിലേക്ക് അരക്കാൻ വേണ്ടിയിട്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരമുറി തേങ്ങയും. നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചു കൊടുക്കാം. അരക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ പിന്നെ ഇത് എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണം. നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കറി വെക്കാൻ നമുക്ക് തുടങ്ങാം. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ കറി പരിപ്പ് കറിയാണ്. പക്ഷെ ഈ പരിപ്പിനെ കൊണ്ടല്ല, മൈസൂർ ഡാലിനെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയത്. നമ്മൾ ചുവന്ന പരിപ്പില്ലേ, അതിനെ കൊണ്ട് ഉണ്ടാക്കി. അപ്പൊ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ട് ചീഞ്ചിട്ട് വെച്ച് കൊടുക്കാം. ഈ പാത്രത്തിൽ വെക്കുമ്പോൾ നമുക്ക് കറികളുണ്ടാക്കാൻ നല്ല എളുപ്പമാണ്, ഇങ്ങനെ എന്താ പറയുക, ഇളക്കാനും പിടിക്കാനൊക്കെ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇട്ട് കൊടുക്കലല്ല. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഉപ്പ് ഒരു നുള്ളങ്ങ
ഞാൻ ഇട്ടുകൊടുത്തു, ഉപ്പൊന്നും കാണുന്നില്ല. അരച്ചു വെച്ച തേങ്ങ ഇട്ടുകൊടുക്ക. ഇത് ഒഴിച്ചേറിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ഒഴിക്കുമ്പോ എന്താ പറയാ, പിന്നെ കാസർഗോഡ് വെച്ചാല് തിരുവനന്തപുരത്ത് എന്ന രീതിയിലുള്ളതല്ല, കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ അല്ലേ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് റെഡിയാക്കണത്രേ. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഉപ്പ് ശരിയായി കൊടുക്കും നമുക്ക്. ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇല്ല, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിന് കുറച്ചുകൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി നല്ലോണം തിക്കാവും, ഇത് നല്ല ഉറച്ചു വരും. ഇത് വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കറിയാണ്. വളരെ വേഗത്തിൽ നല്ല നല്ല ഒരു ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കറി. ഒരു ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ, ഉപ്പൊന്ന് നോക്കാം. ഓ സൂപ്പർ. ഓഫ് ചെയ്യാം, നമുക്കിത് വാങ്ങി വെക്കാം. ബർത്ത്ഡേന് വേണ്ടി ഗ്യാസ് ഓൺ ചെയ്യാം. പറന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കൈപ്പിടിയിൽ ഒതുക്കുന്ന ചെറിയ ഉള്ളി. വഴറ്റി കൊടുക്കുക. അതുപോലെ തന്നെ നാല് വറ്റൽമുളക്, രണ്ടല്ലി കറി. നന്നായിട്ട് ഫ്രൈ വന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് കറിയിലേക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓണത്തിനുള്ള ഒഴിച്ചു കറി, പരിപ്പ് ഒഴിച്ചു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാം നമുക്ക്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഓണത്തിന് ഒഴിച്ചു കൂട്ടാനായിട്ട്, ഓണസദ്യക്ക് ഒഴിച്ചു കൂട്ടാനായിട്ടുള്ള പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേഗത്തിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അധികം സമയം എടുക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്നത് വറുക്കേണ്ട സമയം, അതുപോലെ തന്നെ വേവേണ്ട സമയം അത്ര തന്നെ. എല്ലാം അങ്ങനെ തന്നെ അല്ലേ, വേണ്ട സമയം മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കേൾക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒരിക്കൽ കൂടി മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ടും നല്ലൊരു റെസിപ്പിയുമായിട്ടും ഉടൻ വരുന്നത് അവരെല്ലാവർക്കും.